എല്ലാവർക്കും ന്യൂസ് ഫെസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വേൾഡ് കപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മികച്ച വിജയം. ഇന്ന് ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ 6 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ഇന്ത്യ മുന്നിൽ വെച്ച 120 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ ബാറ്റർമാർ ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ പതറുക ആയിരുന്നു. അവർക്ക് 20 ഓവറിൽ 113 റൺസ് എടുക്കാനേ ആയുള്ളൂ. ബുംറയുടെ തകർപ്പൻ ബൌളിംഗാണ് ഇന്ത്യൻ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. തുടക്കത്തിൽ 13 റൺസ് എടുത്ത ബാബർ അസമിനെ പാകിസ്ഥാന് നഷ്ടമായി എങ്കിലും റിസ്വാന്റെ ഇന്നിംഗ്സ് പാകിസ്ഥാനെ തകരാതെ കാത്തു. മെല്ലെ സ്കോർ ചെയ്ത പാകിസ്ഥാൻ 13 റൺസ് വീതം എടുത്ത് നിൽക്കെ ഉസ്മാൻഖാനെയും ഫഖർ സമാനെയും ചേസിന് ഇടയിൽ നഷ്ടമായി. അവസാന 6 ഓവറിൽ 40 റൺസ് ആയിരുന്നു പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. 15-ാം ഓവറിൽ ആദ്യ പന്തിൽ ബുംറ റിസ്വാനെ പുറത്താക്കി. ഇത് പാകിസ്ഥാനെ സമ്മർദ്ദത്തിൽ ആക്കി. 44 പന്തിൽ നിന്ന് 31 റൺസ് മാത്രമാണ് റിസ്വാൻ എടുത്തത്. ബുംറ ആ ഓവറിൽ 3 റൺസ് മാത്രമാണ് നൽകിയത്. പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടത് 5 ഓവറിൽ 37 എന്ന സ്കോർ ആയി. അടുത്ത ഓവറിൽ അക്സർ വിട്ടു നൽകിയത് വെറും 2 റൺസ് മാത്രം. റിക്വയർഡ് റണ് റേറ്റ് ഉയർന്നു. 4 ഓവറിൽ 35 റൺസ് എന്നായി. അടുത്ത ഓവറിൽ ഹാർദിക് ഷദബ് ഖാനെ പുറത്താക്കി. 5 റൺസ് ആണ് ആ ഓവറിൽ വന്നത്. ജയിക്കാൻ 3 ഓവറിൽ 30 എന്നായി. സിറാജ് എറിഞ്ഞ 18-ാം ഓവറിൽ 9 റൺസ് വന്നു. 2 ഓവറിൽ ജയിക്കാൻ 21 റൺസ്. ബുംറയാണ് 19-ാം ഓവർ എറിഞ്ഞത്. 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത ബുംറ ഇഫ്തിഖാറിന്റെ വിക്കറ്റും എടുത്തു. അവസാന ഓവറിൽ ജയിക്കാൻ പാകിസ്ഥാന് 18 റൺസ്. ബുംറ 4 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി. അവസാന ഓവർ അർഷ്ദീപ് ആണ് അറിഞ്ഞത്. ആദ്യ പന്തിൽ അർഷ്ദീപ് ഇമാദിനെ പുറത്താക്കി. 2-ാം പന്തിൽ ഒരു സിംഗിൾ മാത്രമേ വന്നുള്ളൂ. അടുത്ത പന്തിലും സിംഗിൾ. 4-ാം പന്തിൽ നസീം ഷാ ഒരു ബൗണ്ടറി നേടി. അവസാന 2 പന്തിൽ 12 റൺസ് വേണമായിരുന്നു ജയിക്കാൻ. 5-ാം പന്തിൽ 4 അടിച്ചു. ഇതോടെ ഒരു പന്തിൽ നിന്ന് 8 റൺസ് വേണം എന്നായി. അവസാന പന്തിൽ ഒരു സിംഗിൾ മാത്രം. ഇന്ത്യക്ക് 2-ാം വിജയം. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് വെറും 119 റൺസ് മാത്രമേ എടുക്കാൻ ആയിരുന്നുള്ളൂ. 19 ഓവറിൽ ഇന്ത്യ ഓൾഔട്ട് ആയപ്പോൾ 42 റൺസ് നേടിയ ഷബ് പന്ത് ആണ് ടീമിന്റെ ടോപ്പ് സ്കോറർ. 3-ാം വിക്കറ്റിൽ 39 റൺസാണ് അക്സർ പട്ടേലുമായി ചേർന്ന് പന്ത് നേടിയത്. 20 റൺസായിരുന്നു അക്സറിന്റെ സംഭാവന. പന്തും സൂര്യകുമാർ യാദവും ചേർന്ന് 4-ാം വിക്കറ്റിൽ 31 റൺസ് നേടിയപ്പോൾ അതിൽ സ്കൈയുടെ സംഭാവന വെറും 7 റൺസായിരുന്നു. പന്തിന് നിരവധി അവസരം നൽകി പാകിസ്ഥാന് സഹായിക്കുകയായിരുന്നു. 95-4 എന്ന നിലയിൽ നിന്ന് ഇന്ത്യ 96-7 എന്ന നിലയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. പൊരുതി നിന്ന ഇഷബ് പന്തിനെയും ഇന്ത്യക്ക് നഷ്ടമായത് ടീമിന് തിരിച്ചടിയായി. 31 പന്തിൽ 42 റൺസാണ് പന്ത് നേടിയത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.